നമ്മുടെ മെട്രോ യാഥാർത്ഥ്യമാകാൻ ഇനി കൃത്യം രണ്ടാഴ്ച കൂടിയേ ഉള്ളൂ. ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്താൻ ഇന്ന് മുഖ്യമന്ത്രി തന്നെ കൊച്ചിയിലെത്തി. മാത്രമല്ല മെട്രോയിൽ അദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു. പാലാരിവട്ടം മുതൽ ആലുവ വരെയായിരുന്നു പിണറായിയുടെ യാത്ര. അങ്ങനെ ഓരോ ഘട്ടമായി പിന്നിടുന്നതിനിടെ ഒരു കല്ലുകടി കൂടി ഇന്ന് ഉണ്ടാവുകയും ചെയ്തു. ആലുവയിൽ നടത്താനിരുന്ന മെട്രോ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം സ്ഥലം MLA ക്ഷണിക്കാത്തതിന്റെ പേരിൽ വിവാദമായി. പിന്നീട് ഉദ്ഘാടനം മാറ്റിവെക്കുകയും ചെയ്തു. ഇന്ന് വാർത്തയ്ക്കപ്പുറം ആദ്യം പോകുന്നത് കൊച്ചിയിലേക്കാണ്. നമുക്ക് നോക്കാം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ. ജോഷി കുര്യൻ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ജോഷി, ഇനി സ്വപ്ന പദ്ധതി തുടങ്ങാനുള്ള ദൂരം രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി ഒരുക്കങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തിയോ? ഒപ്പമുണ്ടായ വിവാദങ്ങളുടെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകരോട്. പ്രജുല, മെട്രോ ഉദ്ഘാടനത്തിന് കൃത്യം രണ്ടാഴ്ച ശേഷിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ മെട്രോ പദ്ധതിയുടെ അവലോകനത്തിനായി എത്തിയത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ കൊച്ചിയിലെ KMRLന്റെ ഓഫീസിൽ വെച്ചോ ആയിരുന്നു ഇത്തരം അവലോകനങ്ങൾ നടത്തിയിരുന്നത്. ഇതുപക്ഷേ പ്രധാനമന്ത്രി വരികയും ആദ്യഘട്ട ഉദ്ഘാടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പദ്ധതി അവലോകനത്തിനായി എത്തിയത്. രാവിലെ 11:30 അദ്ദേഹം പാലാരിവട്ടം സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം KMRLMD ഏരിയാസ് ജോർജിനോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി പി രാജീവ് അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരോടൊപ്പം മുഖ്യമന്ത്രി പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് മെട്രോ ട്രെയിനിൽ കയറി. സാധാരണ യാത്രക്കാർ എങ്ങനെയാണ് കയറുന്നത്, സമാനമായ രീതിയിൽ മെട്രോ KMRLMD തന്നെ ഒരു ടിക്കറ്റ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ആ ടിക്കറ്റ് ഉപയോഗിച്ച് ഈ മെട്രോ യാത്രക്കാർ കയറുന്ന വഴിയിൽ കൂടി തന്നെ മുഖ്യമന്ത്രി പാലാരിവട്ടം സ്റ്റേഷനിൽ എത്തുകയും അതിനുശേഷം മെട്രോയിൽ കയറുകയും ചെയ്തു. അവിടെ നിന്ന് വിവിധ സ്റ്റേഷനുകൾ താണ്ടി ആലുവയിൽ, അതായത് ഈ പദ്ധതി തുടങ്ങുന്ന ആലുവയിൽ ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തിച്ചേർന്നു. ഈ യാത്രക്കിടെയാണ് പ്രധാനപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ചും ആലുവയിൽ എത്തിച്ചേർന്ന ശേഷം ഇവിടുത്തെ മെട്രോ സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നിർവഹിക്കും എന്നായിരുന്നു KMRL ഇന്നലെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. പക്ഷേ രാവിലെ മുഖ്യമന്ത്രി ഈ യാത്ര തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ആലുവ MLA അൻവർ സാദത്ത് ആരോപണവുമായി രംഗത്തെത്തിയത്. സ്ഥലം MLA താൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല, തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പത്രത്തിലൂടെയാണ് ഇങ്ങനെ ഉദ്ഘാടനം തൻ്റെ മണ്ഡലത്തിൽ നടക്കുന്നു എന്ന് താൻ അറിയുന്നത്, ഇത് ശരിയായില്ല എന്ന് അറിയിക്കുന്നു. മാത്രവുമല്ല, അൻവർ സാദത്ത് തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും ഇക്കാര്യങ്ങൾ നേരിട്ട് വിളിക്കുകയും തൻ്റെ പരിഭവം അറിയിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെയെങ്കിൽ താൻ ആലുവയിൽ പോയി ഈ ഇത്തരമൊരു ഉദ്ഘാടനം നടത്തുന്നില്ല എന്ന് അറിയിച്ചു. അതോടുകൂടി ആലുവയിൽ നടത്തേണ്ടിയിരുന്ന ഉദ്ഘാടന പരിപാടി ഉപേക്ഷിക്കുകയും ചെയ്തു. ആലുവയിലെത്തി ഒരു സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിരുന്ന സ്റ്റേജ് അടക്കമുള്ള സംവിധാനങ്ങൾ മെട്രോ അധികൃതർ അഴിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. പക്ഷേ ഏതാണ്ട് 11:30 മുഖ്യമന്ത്രി ഇവിടെ എത്തി. ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഇവിടെ നിന്നിറങ്ങി മാധ്യമങ്ങൾ പലവട്ടം ചോദിച്ചുവെങ്കിലും ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല. അതിനുശേഷം KMRLMD ഏരിയാസ് ജോർജിനോട് വിവരങ്ങൾ ആരാഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, തങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ പദ്ധതി പുരോഗതിയിൽ സംതൃപ്തിയുണ്ട്, തനിക്കിഷ്ടപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് KMRLMD പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ച ഘട്ടത്തിൽ ഇതൊരു ഔദ്യോഗിക ഉദ്ഘാടനമായി തങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി എത്തി ഒരു സ്വിച്ച് ഓൺ കർമ്മം നടത്തി മടങ്ങിപ്പോകുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഒരു പബ്ലിക് ഫംഗ്ഷനായി ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് MLA വിളിക്കാതിരുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ഈ അവലോകന യാത്രയാണ് സ്ഥലം MLA അറിയിക്കാത്തതിൻ്റെ പേരിൽ കുറച്ച് കല്ലുകടി ഉണ്ടാവുകയും തുടർന്ന് ചില പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉപേക്ഷിക്കേണ്ടിയും വന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അവലോകനത്തിൽ ആദ്യഘട്ട പദ്ധതി നടത്തിപ്പിൽ സംതൃപ്തി അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി 17-ാം തീയതിക്ക് വേണ്ടി, പ്രധാനമന്ത്രി എത്തുന്ന 17-ാം തീയതിയിലെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ഏവരും കണ്ണും ഒപ്പം തന്നെ ചെവിയും കാതോർക്കുന്നത്. കൊച്ചി ഒന്നാകെ തന്നെ കാത്തിരിക്കുന്നത് പ്രജ്വല.